നമസ്കാരം. ഇന്നലെ രാവിലെ 11 മണി മുതൽ തലസ്ഥാന നഗരിയിലെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള ഈ പ്രധാന റോഡ് ഇന്നലെ 11 മണി മുതൽ ഇന്ന് ഈ സമയം വരെ 24 മണിക്കൂറിലേറെയായി റോഡ് ബ്ലോക്കാണ്. റോഡ് ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ നടക്കുന്ന ഒരു സമരമാണ്. സംസ്ഥാന സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഓഫീസുകളിൽ പലതരത്തിലുള്ള പല വകുപ്പുകളിലുള്ള ഓഫീസുകളിൽ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട താൽക്കാലിക ജീവനക്കാർ, ഭിന്നശേഷിക്കാരായ താൽക്കാലിക ജീവനക്കാർ, മറ്റ് ജോലികൾ ചെയ്യാൻ സാധിക്കാത്തവർ, സമൂഹത്തിൻ്റെ പരിഗണനയും കരുതലും അർഹിക്കുന്നവർ, അവർ നടത്തുന്ന സമരമാണ്. മാസങ്ങളായി അവർ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭരണകൂടത്തെ സമീപിക്കുന്നുണ്ട്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവർ നിരാഹാര സമരം നടത്തിയിരുന്നു. ഈ നിരാഹാര സമരത്തിനും സർക്കാർ പിന്തുണയില്ല, അല്ലെങ്കിൽ സർക്കാർ അതിനെ കേട്ടില്ല എന്ന നിലയിൽ ഏറ്റവും അവസാനമായി ഈ MG റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം നടത്തേണ്ട ഗതികേടിലായിരിക്കുന്നു ഈ സമൂഹം. അവർ കഴിഞ്ഞ ദിവസം 11 മണി മുതൽ സമരത്തിലാണ്. ഈ സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്താണ്, സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നെല്ലാം നമുക്ക് ചോദിച്ചറിയാം. സർ, ഞങ്ങൾ ഇന്ന് ഭിന്നശേഷിക്കാർ ഇവിടെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന ഇന്നും ഇന്നലെ തുടങ്ങിയ സമരമല്ല. ഞങ്ങൾ കഴിഞ്ഞ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ഞങ്ങൾ ഇതുപോലെ സമരം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുമ്പോൾ ജനുവിനാണ്. അതായത് 2004 മുതൽ 2021 വരെ എംപ്ലോയ്മെൻ്റ് വഴി താൽക്കാലികമായി ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ആവശ്യങ്ങൾ ഉന്നയിച്ചു. അങ്ങനൊരു നിയമം നിലവിലുണ്ട്. കാരണം 2013 ഒരു ഗവൺമെൻറ് ഓർഡർ കിടപ്പുണ്ട്. ആ ഗവൺമെൻറ് ഓർഡർ പ്രകാരമാണ് 2003 വരെയുള്ളവരെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി UDF സർക്കാർ സ്ഥിരപ്പെടുത്തി. ആ ഒരു ഓർഡർ നമ്മുടെ കൈവശമുണ്ട്. അതിനുശേഷം 2004 മുതൽ ഈ 18 വർഷക്കാലവും ഈ എംപ്ലോയ്മെൻ്റ് വഴി ജോലി ചെയ്ത് 179 ദിവസം തികയ്ക്കത്തില്ല, 179 ദിവസം ജോലി ചെയ്തവരെ അവർ പിരിച്ചുവിടുകയാണ്. എന്നിട്ട് ഓരോ സർക്കാർ സ്ഥാപനത്തിലും, അതായത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, അത് പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് ആപ്പാട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന 1600 രൂപ പെൻഷനാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഓർഡറുണ്ട്, ഭിന്നശേഷിക്കാരുടെ പെൻഷൻ 25% കൂടെ കൂട്ടിക്കൊടുക്കണമെന്നാണ് പറയുന്നത്. അതും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആ പേപ്പറും നമ്മുടെ സംസ്ഥാന സർക്കാരും മുക്കിയിരിക്കുകയാണ്. മറ്റുള്ള പെൻഷൻ പോലെ, ഇപ്പോൾ കർഷക തൊഴിലാളി പെൻഷൻ, വിധവ പെൻഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ഏകീകരിച്ച് 1600 രൂപ പെൻഷനാണ് ഞങ്ങൾക്കും തരുന്നത്. അതിൽ ഞങ്ങൾക്ക് വർധനകളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ 2004 ജനുവരി 1 തൊട്ട് 2021 ഡിസംബർ 31 ഈ കാലയളവിൽ എംപ്ലോയ്മെൻ്റ് വഴി ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 140 MLA മാർ, 22 മിനിസ്റ്റർമാർ, സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, പിന്നെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പലർക്കും, 14 ജില്ലാ കളക്ടർമാർക്ക് എല്ലാവർക്കും ഞങ്ങൾ നിവേദനം നൽകി. ആരും ഞങ്ങളുടെ കാര്യത്തിനൊന്ന് സംസാരിക്കുകയോ അസംബ്ലിയിൽ സംസാരിക്കുകയോ ഞങ്ങൾക്ക് വേണ്ടി ഒരു പരിഗണന തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഓരോ പ്രത്യേക ദിവസം, ഇപ്പം ഭിന്നശേഷി ദിനം വന്ന്, അപ്പം ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്നോർത്ത് അവർ ചെയ്തില്ല. അതിനുശേഷമാണ് ഞങ്ങൾ ലോക വനിതാ ദിനം വന്ന്, ആ വനിതാ ദിനത്തിൽ ഒരു വനിത ഉൾപ്പെടെ ഞങ്ങളിവിടെ നിരാഹാരം കിടത്തി. ഞങ്ങൾ 22 ദിവസം ഇവിടെ നിരാഹാരം കിടന്ന് 1 മാർച്ച് ആരംഭിച്ച നിരാഹാരം 22 ദിവസം പിന്നിട്ട് 23-ാമത്തെ ദിവസം നിരാഹാരം കിടന്ന ആ വ്യക്തിനെ കൂടെ ഞങ്ങൾ എടുത്തുകൊണ്ട് മാർച്ച് നടത്തിക്കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ച്. അന്ന് വൈകിട്ടാണ് അന്നത്തെ ADM നേതൃത്വത്തിൽ ഞങ്ങളുടെ ചുമതലപ്പെട്ടവരെ ചർച്ചയ്ക്ക് വിളിച്ച്. ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുമ്പോൾ, 1 മാസത്തിൽ സമയം ഞങ്ങൾക്ക് തരണം, 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ അന്ന് പിരിച്ചത്. ഈ സമരത്തിൽ ഞങ്ങൾ പിന്മാറുന്നത്. അപ്പം നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്ന് അങ്ങനെ പറയുമ്പോൾ ഞങ്ങളത് മാനിക്കണം. ഞങ്ങളത് മാനിച്ച് ആ 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 3 മാസം കഴിഞ്ഞ്, 97-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇന്നലെ വന്നത്. പക്ഷേ ഞങ്ങൾ ഈ സമരം ചെയ്യുമ്പോഴൊക്കെ പ്രോട്ടോകോൾ അനുസരിച്ച് നിയമപരമായിട്ട് ഞങ്ങൾ ഇവിടെ ലെറ്റർ കൊടുക്കും. ഞങ്ങൾ ഇത്രാം തീയതി തൊട്ട് ഭിന്നശേഷിക്കാർ സമരം ചെയ്യുന്നുണ്ടെന്ന് പറയും, അവർ ലെറ്റർ മേടിക്കും. നേരത്തെ ശൈല ടീച്ചർ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു അനുകമ്പ ഞങ്ങളോട് കാണിച്ചു. ആ സമയത്താണ് ഇലക്ഷൻ വന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശൈല ടീച്ചർ ആ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി. അതാണ് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ പരാജയം. പിന്നെ ആ സ്ഥാനത്ത് വന്നത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആയിട്ട് വന്ന ബിന്ദു മാഡം. ഈ ബിന്ദു മാഡത്തിനും ഞങ്ങൾ ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു. ബിന്ദു മാഡവും
ഇതെല്ലാം പഠിച്ചു നിങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ സിഎംന് സിഎംന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് ബിന്ദുമാടം അപ്പോൾ എല്ലാവരും കൈകഴുകായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ ഞങ്ങളുടെ കാര്യം പറയാനോ ആരുമില്ല തിരക്കാനോ ഇല്ല ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് നിവൃത്തിയില്ല വന്നപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ രാപകൽ സമരം തുടങ്ങി ഇന്നലെ രാവിലെ തുടങ്ങിയ സമരമാണ് അത് ഞങ്ങൾ ഇവിടുന്ന് മാർച്ച് ചെയ്ത് വന്നിട്ട് അത് ഞങ്ങൾ മാർച്ച് ചെയ്ത് വന്ന് ഇവിടെ അവസാനിക്കുകയായിരുന്നു ഇവിടെ അവസാനിച്ച് ഇന്നലെ വൈകുന്നേരമായിട്ട് പുതിയ ADMO ചാർജ് എടുത്തു അദ്ദേഹം ഞങ്ങളെ മൂന്നാല് പേരെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും രണ്ട് മൂന്ന് പേരെ ചർച്ചയ്ക്ക് വിളിച്ച് അങ്ങനെ ആ ചർച്ചയിലാണ് ഇന്നലെ വന്നപ്പോൾ പുള്ളിക്കാരനും വന്നിച്ച് പറഞ്ഞ് നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യരുത് നിങ്ങൾ എഴുന്നേറ്റ് പോകണം നമുക്ക് ഞാൻ നാളെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി ആയിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു സാറ് നടക്കത്തില്ല ഇനിയൊരു സാവകാശം നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചതാണ് സാറിന് മുമ്പേ ഇരുന്ന ADMO അതുകൊണ്ട് ഇനിയൊരു സാവകാശം തരാൻ പറ്റില്ല ഞങ്ങൾ സമരം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞാണ് അങ്ങനെ സമരം ഇന്നലെ രാത്രിയും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് രാപകൽ സമരം ഇന്നലെ മഴയത്തും എല്ലാം രാത്രി ഞങ്ങളിവിടെ കുത്തിയിരുന്ന് ഇന്നലെ രാവിലെ വന്നവരാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല രണ്ട് ദിവസമായിട്ട് ഞങ്ങളാരും വീട്ടിൽ പോയിട്ടില്ല ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ കണ്ടിട്ട് എന്താ തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ഭിന്നശേഷി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ 80% ഡിസേബിൾഡ് ആണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റൽ TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ പറഞ്ഞേക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ദാണ്ട് ഇത് ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഞാൻ കൊണ്ടുവന്നില്ല ഡ്യൂപ്ലിക്കേറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ഒറിജിനൽ വേണമെങ്കിൽ ഞാൻ ഒറിജിനൽ സബ്മിറ്റ് ചെയ്യാം 80% ഡിസേബിൾഡ് ആണ് എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും ഞാൻ പുറത്ത് ഒരു വ്യക്തിയോട് ഞാൻ 80% ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഓ 80% ഡിസേബിൾഡ് ആയ ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ മുമ്പേ ഒരു അക്ക വന്ന് ആ അക്ക ആണെങ്കിൽ ഈ സ്ട്രെച്ചർ ചെയ്യുന്നതുകൊണ്ട് തൂത്ത് തുടച്ചിട്ട് അവർ ബാക്കിയുള്ളവർ ചിരിക്കുവാണ് ഞങ്ങളെ നോക്കി പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് ഞങ്ങളെ പറ്റിയൊന്നും അറിയില്ല ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ഞങ്ങൾക്കേ അറിയൂ ഞങ്ങളായിട്ട് വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിയൂ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രെയിൻ കയറി എൻ്റെ രണ്ട് കാലും കട്ടായതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ആർട്ടിഫിഷ്യൽ ലെഗിലാണ് എനിക്ക് എൻ്റെ ദുഃഖങ്ങൾ എനിക്കറിയാൻ പറ്റും ഇപ്പം എനിക്ക് ക്വാളിഫിക്കേഷൻ ഞാൻ MTech പഠിച്ചവനാണ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാൽ എനിക്കൊരു സ്ഥിര ജോലി ഇല്ല എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്തുകൊണ്ട് സ്ഥിര ജോലി ഇല്ലാതാവുന്നു അതുമാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഇപ്പം 10,000 പേരുണ്ട് എങ്കിൽ അതിന് വെറും 10 പേര് മാത്രമേ ഉള്ളൂ ഭിന്നശേഷിക്കാർ 10,000 പേരിൽ ഈ 10 പേർക്ക് ജോലി കിട്ടുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ കാരണം എന്താണ് സുപ്രീംകോടതി പറയുന്നത് ബാക്ക്ലോഗ് ഒഴിവുകൾ നടക്കുന്ന ഭിന്നശേഷിക്കാരുടെ 4% പാലിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ ഇന്നും പുറത്താണ് ഞങ്ങൾ തെരുവിൽ നിന്ന് ഭിക്ഷക്കാശ് ആണെങ്കിൽ യാചിക്കുവാണ് ഞാൻ യാചിച്ചതുമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാനത് വ്യക്തമായിട്ട് നിവേദനം ഞാൻ എഴുതി കൊടുത്തതാണ് ഞാൻ യാചിച്ചതാണ് നട റോഡിൽ നിന്ന് എൻ്റെ കാലൂരി വെച്ച് വേറെ മാർഗമില്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന കാരണം ഞങ്ങളെപ്പോലുള്ളവരെ സംരക്ഷിക്കേണ്ട ഒരു സർക്കാരാണ് എന്താ ഞങ്ങളെയൊക്കെ അവഗണിക്കുന്നതാണ് കാണുന്നത് ഇന്നേ വരെ ഞങ്ങളെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരു സർക്കാർ മിഞ്ഞാന്ന് വൈകിട്ട് 4 മണിക്കാണ് കോട്ടയ്ക്കൽ മലപ്പുറം കോട്ടയ്ക്കിൽ നിന്ന് ഈ മുച്ചക്ര വാഹനത്തിന് ഞാൻ പുറപ്പെട്ടത് പിന്നെ ഇന്നലെ പുലർച്ചെ 5 മണിക്ക് ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു അപ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ സിവിലിനാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ അപ്പോൾ എന്താണ് ഇതിന് മുൻപേ എനിക്ക് എംപ്ലോയ്മെൻ്റ് പ്രകാരം പിന്നെ ഹാർബറിൽ ജോലി കിട്ടി താൽക്കാലികമായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നും ആയിട്ടില്ല പിന്നെ അങ്ങനെ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി തന്ന് സ്ഥിരമായ ജോലി തന്ന് എന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ജീവിതത്തിനുള്ള ഒരു മാർഗം കണ്ടെത്തി തരുവാൻ ഈ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു അന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ സംഘടനയുടെ ആളുകളോട് എന്താ തീരുമാനമെന്നൊന്നും അറിഞ്ഞില്ല എന്തായാലും നല്ലൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് എന്താവും എന്നറിയത്തില്ല 6 മാസം ഞങ്ങളെല്ലാം ജോലി ചെയ്തതാണ് എംപ്ലോയ്മെൻറ്റ് നിയമനത്തിൽ അത് കഴിഞ്ഞ് പിരിച്ചു വിട്ടല്ലോ സ്ഥിര നിയമനം അല്ലായിരുന്നു അന്ന് അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങളെ 6 മാസം ജോലി ചെയ്തിട്ട് പിരിച്ചു വിട്ട ഭിന്നശേഷിക്കാരാണ് അപ്പോൾ തീർച്ചയായും ഞങ്ങളെ സ്ഥിരപ്പെടുത്തും തന്നെയല്ല ഞങ്ങളിൽ പലരും ഇപ്പോൾ വയസ്സ് ഓവറായിട്ടുള്ളവരാണ് 40, 42, 45 വയസ്സായവരൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇനിയും കേവലം ജോലി ചെയ്യാൻ സമയം കിട്ടിയാൽ തന്നെ 10 വർഷത്തിനകത്തുള്ള ഒരു സമയമായിരിക്കും എന്നാലും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു എന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പോലും ഞങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞങ്ങളിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ
സംഘടനയും കൂട്ടായ്മയൊക്കെ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതും തീരുമാനം എന്താണെന്നൊന്നും അറിയത്തില്ല ചർച്ചയ്ക്കകത്ത് വിളിച്ചു എന്ന് പറയുന്നു അറിഞ്ഞില്ല ഇതുവരെയും എന്താണെന്ന് സമൂഹത്തിന്റെ കരുതൽ ആവശ്യമുള്ള ഒരു ജനവിഭാഗമാണ് അവർ സർക്കാരിന് ഇവരുടെ ആവശ്യങ്ങളോട് എങ്ങനെയാണ് മുഖം തിരിക്കാൻ സാധിക്കുക കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേയായി ആയിരക്കണക്കിന് താൽക്കാലിക ജീവനക്കാരെ പാർട്ടിയുടെ കൊടിപിടിച്ച് തഴമ്പുള്ള ആയിരക്കണക്കിന് താൽക്കാലിക ജീവനക്കാരെ നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് ആ സർക്കാരിനാണ് ഇവിടെ തുടർഭരണം ലഭിച്ചത് അപ്പോഴും സ്ഥിരപ്പെടുത്തലിന് ഏറ്റവും അർഹതയുള്ള സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഈ വിഭാഗത്തെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷം എന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ സർക്കാർ എന്തിന് തഴയുന്നു ഈ തഴയലിനും ഈ അവഗണനയ്ക്കുമെതിരെയാണ് പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരിന്ന് ഈ സമരത്തിലുള്ളത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്